എടി ഈ ആറാട്ടാണ് എടി ഇങ്ങനൊക്കെ എന്നാ എങ്ങനെ ആ വാ വെച്ചിട്ട് അടങ്ങിയിരിക്കൂല എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്ത് സൂക്കേടാണെന്ന് മനസ്സിലാകുന്നില്ല ചുമ്മാ ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ തോന്നും അപ്പൊ ഒരു വീഡിയോ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും ആ വീഡിയോ അത് പറയുന്ന മൊത്തം ആവാസത്തരമായിരിക്കും പുള്ളിക്കറിയാം ഇത് തെറ്റാണെന്ന് പക്ഷെ അത് പറയും എന്നിട്ട് പിന്നെ ഡിലീറ്റ് ആക്കിക്കളയും ഈ ഡിലീറ്റ് ആക്കുമ്പോഴത്തേക്കിനും ആ വീഡിയോ ചെല്ലേണ്ട ആൾക്കാരെല്ലാം ചെന്ന് കാണും പിന്നെ അതിന്റെ പുറകെയുള്ള പ്രശ്നങ്ങളൊക്കെ ഏറ്റുവാങ്ങി പുള്ളിക്കാരൻ നടക്കണം പിന്നെ ആ അതിന്റെ പുലിവാല് പിടിച്ചിട്ട് അതിന്റെ പുറകെ നടക്കണം എല്ലാ ആവശ്യം ഉണ്ടോ ഉണ്ടായിരിക്കത്തില്ല എന്തെങ്കിലുമൊക്കെ ഈ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു ആരാണ്ടെ കുറിച്ചൊക്കെ എന്തൊക്കെയാ പറയുന്നത് എടാ ഇപ്പൊ എടാ ഹണി റോസിനെ കുറിച്ച് ഒന്നും പറയണ്ട ഞാൻ എന്താ പറഞ്ഞെന്ന് നോക്കാം ഹണി റോസിനെ കാണുമ്പോൾ കമ്പിയാവും അടിപൊളി ഉള്ള പ്രശ്നങ്ങൾ പുള്ളിക്ക് ആവശ്യത്തിലേറെ ഉണ്ട് അത് പോരാണ്ട് വേണ്ട അടുത്തത് കയറ്റി വെച്ചേക്കുന്നു ഈ വീഡിയോ പുള്ളി ആശ ഡിലീറ്റ് ആക്കി കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് പുള്ളി ചെയ്തു വെക്കുന്ന കാര്യങ്ങളിൽ പുള്ളിക്ക് ഒരു ബോധമുണ്ട് ആ ഇത് പണിയാകുമോ പക്ഷെ അങ്ങ് ചെയ്യും ചെയ്തിട്ട് പേടിച്ചിട്ട് പിന്നെ ഡിലീറ്റ് ആക്കിക്കളയും അപ്പോഴത്തേക്കിനി ഈ വീഡിയോ ഒക്കെ ചെല്ലേണ്ട ആൾക്കാരെല്ലാം ചെല്ലും പിന്നെ അതിന്റെ പുറകെ പ്രശ്നങ്ങളാകും ഒന്നും പറയണ്ട ഇങ്ങനൊക്കെ എങ്ങനെ ഇത് പറയാൻ സാധിക്കുന്നു ഹണി റോസ് ഓക്കെ ഹണി റോസ് ആണ് തരംഗം അതൊക്കെ ശരിയാണ് പക്ഷെ ഇതൊക്കെ എങ്ങനെ പുള്ളിക്ക് പറയാൻ തോന്നുന്നു എന്തായാലും ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിക്കാം ഹണി റോസിന്റെ ഫിഗർ എങ്ങനെയാണ് കമ്പിയാവുന്ന ഫിഗറാണ് ഹണി റോസ് വളരെ ഹോട്ടാണ് സെക്സിയാണ് മാദക റാണിയാണ് അങ്ങനത്തെ റൂൾസാണ് ഹണി റോസ് ചെയ്യുന്ന അടുത്ത സിൽക്ക് സ്മൃതിയിലാവേണ്ട ആളാണ് ഹണി റോസ് മാദക റാണി അങ്ങനത്തെ റോൾസാണ് ചെയ്യുന്നത് ഹണി റോസ് അല്ലാതെ അഭിനയിച്ചാൽ റോൾസ് ഒന്നല്ല ഇപ്പോഴത്തെ യുവാക്കളുടെ ഹരമാണ് ഹണി റോസ് ഹണി റോസ് എന്ന് പറയുകയാണെങ്കിൽ ഹോട്ട് ആൻഡ് സെക്സി എന്നോട് പലരും പറയാറുണ്ട് ഹണി റോസ് കാണുമ്പോൾ അവർക്ക് കമ്പിയാവാറുണ്ട് അതുപോലെ ഹണി റോസ് സിൽക്ക് സ്മൃതി പോലെയല്ല ഇങ്ങനെ ശരിക്കും പൊട്ടനാ പറയുന്നത് കേട്ടില്ല എന്നോട് പലരും പറയാറുണ്ട് ഹണി റോസിനെ കാണുമ്പോൾ കമ്പിയാകുമെന്ന് എടാ എന്നിട്ട് ആ പറയുന്നവന്മാരൊന്നും ഇതുപോലെ വീഡിയോ ചെയ്യുന്നില്ലല്ലോ കാരണം അവർക്ക് ബോധമുണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കും ശരിയായിരിക്കാം ചിലപ്പോൾ നിങ്ങളോട് പല ആൾക്കാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അത് പച്ചയായ സത്യമായിരിക്കാം പക്ഷെ അത് നിങ്ങൾ ഇവിടെ പബ്ലിക്കായിട്ട് വിളിച്ച് പറയുമ്പോൾ ആ പറഞ്ഞവർക്ക് അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞവർക്ക് ഒരു പ്രശ്നമില്ല പബ്ലിക്കായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും ആ പ്രശ്നം ഇത് ഈ ആറാട്ടാണെന്ന് മനസ്സിലാക്കുന്നില്ല ഇത്രയും വിവരം കേട്ട ഒരു കാര്യം എങ്ങനെ ഇതിങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ തോന്നുന്നു പുള്ളി എന്തിനൊക്കെ എന്തൊക്കെയോ വലിയ വലിയ ക്വാളിഫിക്കേഷനുകളും മനസ്സിലല്ലേ അങ്ങനെ ഇത്രയും വന്നിട്ട് വിവരക്കേട് വിളിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ജന്മനുള്ള സ്വത്താന്ന് തോന്നുന്നു കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല ഇതിന് മുൻപ് ഒരുപാട് വീഡിയോസ് നമ്മുടെ ലാലേട്ടനെ കുറിച്ചൊക്കെ പറഞ്ഞാണ് പിന്നെ ഫാൻസാർ എടുത്ത് വേറെ കയറ്റിയപ്പോ വന്ന് മാപ്പും പറഞ്ഞു പുള്ളിക്കാരൻ അറിയാം പുള്ളിക്കാരൻ ചെയ്യുന്നൊക്കെ തെറ്റാണെന്ന് ഇപ്പൊ തന്നെ ഹണി റോസിനെ കുറിച്ച് ഇതിന് മുൻപ് ഹണി റോസിനെ കുറിച്ച് എന്തോ പുള്ളിക്കാരൻ പറഞ്ഞത് ശരിയാണ് പറഞ്ഞതാണ് ആ സമയത്താണ് ബാല ഈ ആറാട്ടണ്ണനെ കൊണ്ട് മാപ്പൊക്കെ പറയിപ്പിച്ചത് ശരിയാണ് ഇപ്പൊ വീണ്ടും അത് പൊക്കിക്കൊണ്ട് വരുന്നു എടി പലരും പറയുന്നു 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 ഏത് വീഡിയോ നോക്കിയോ ആറാട്ടണ്ണന്റെ വീഡിയോയിലൊക്കെ ആറാട്ടണം പറയുന്നത് എന്നോട് അവരിങ്ങനെ പറഞ്ഞു മറ്റവരങ്ങനെ പറഞ്ഞു അത് ഞാൻ ഇവിടെ വന്ന് പറയുന്നു തെളിവുണ്ടോ ഇല്ല എടാ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് പറയാൻ പാടുണ്ട് എത്ര തെളിവുണ്ടെന്ന് പറഞ്ഞാലും പബ്ലിക്കായിട്ട് ഒരു സ്ത്രീയെ കുറിച്ച് ഒരു നടി മലയാള സിനിമാ നടി ആ ഒരു ടാഗ് ലൈൻ വിട്ടാൽ ഒരു സ്ത്രീയെ കുറിച്ചിട്ട് ഇങ്ങനെ വന്ന് പറയാൻ പാടുണ്ടോ അതൊക്കെ ചീപ്പാണ് ഓക്കെ അവര് സെക്സിയാണ് അവർ ഹോട്ടാണ് അങ്ങനെയൊക്കെ പറയാം കാരണം അതൊക്കെ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് എല്ലാവരും എടുക്കത്തുള്ളൂ അത് മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല അവരുടെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുന്നതാണെന്നേ എല്ലാവരും എടുക്കത്തുള്ളൂ ഹോട്ട് ആൻഡ് സെക്സി ആണെന്നൊക്കെ പറയുന്നത് അതിനകത്ത് ഒരു ഡബിൾ മീനിങ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ മറിച്ച് അതിന്റെ ഇടയിലോട്ട് ഹണി റോസിനെ കാണുമ്പോൾ പലർക്കും കമ്പിയാകുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരുമാതിരി സെക്സ് ടോക്ക് ആണ് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള വെറും വെറും എന്താ പറയണേ ലൈംഗിക ചൊവയോടെ സംസാരിക്കുന്ന ഒരു സാധനമാണ് ആ ഒരു ഇത് അത് ഭയങ്കര മോശമാണ് പുള്ളി എന്തായാലും അതിന് ശേഷം ഡിലീറ്റ് ആക്കി കളഞ്ഞു ഡിലീറ്റ് ആക്കിയതിന് ശേഷം പുള്ളി വേറൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ തമ്മിൽ ഞാൻ വായിക്കാം ആ ഒരു ക്യാപ്ഷൻ സെക്സിനെ കുറിച്ച് തുറന്നു പറയുന്ന മാധവിക്കുട്ടി പുന്നത്തിൽ കുഞ്ഞബ്ദുള്ള ആറാട്ടണ്ണൻ എക്സെട്ര മോശക്കാർ രഹസ്യമായി എല്ലാ ഒപ്പിക്കുന്ന ബാക്കിയുള്ളവർ പുണ്യാളന്മാർ ഇതിനെ ഹിപ്പോക്രസി എന്ന് പറയുന്നു ഫ്രം ആറാട്ടണ്ണൻ കൊള്ളാം കേട്ടോ ആറാട്ടണ്ണൻ ആറാട്ടണ്ണനെ മാധവിക്കുട്ടിയായിട്ടും അതുപോലെ തന്നെ പുന്നത്തിൽ കുഞ്ഞബ്ദുള്ളയായിട്ടൊക്കെ അങ്ങ് അങ്ങ് അവർ കൂടെ അങ്ങ് ചേർത്തു കൊള്ളാം എന്തായാലും ആ വീഡിയോ ഞാൻ നിങ്ങളിത് കാണിക്കാം കണ്ടു നോക്കാം ആണുങ്ങൾക്ക് പലതും കാണുമ്പോൾ കമ്പിയാവുന്നുണ്ട് പക്ഷെ ആറാട്ടണം പറയുമ്പോൾ അങ്ങനത്തെ ആറാട്ടണ്ണ മോശക്കാരണം ഞാൻ അത് തുറന്നു പറയാം മറ്റുള്ളവർ രഹസ്യമായി കമ്പിയാവും ആറാട്ടൻ തുറന്നു പറയുമ്പോൾ ആറാട്ടൻ മോശക്കാരനായി ബാക്കിയുള്ളവരെല്ലാം പുണ്യാളന്മാർ
കളറേയും കാണുമ്പോൾ പല ആണുങ്ങൾക്കും കമ്പിയാവുന്നുണ്ട്, പലരും ഒപ്പിക്കുന്നുമുണ്ട്. കൊച്ചിയിലെല്ലാം പല വേണ്ടി നടക്കുന്നുണ്ട്, കള്ളവെടിയും പെണ്ണുവെടിയും എല്ലാം നടക്കുന്നുണ്ടോ. കാരാട്ടം പറയുമ്പോൾ മാത്രം മോശക്കാരണം. പണ്ട് മാധവിക്കുട്ടിയും പൂനത്ത് കുഞ്ഞു അബ്ദുള്ള എല്ലാം സെക്ഷനെ കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ അവർ മോശക്കാരായി, ബാക്കി എല്ലാവരും പുണ്യാളന്മാരെ. മാധവിക്കുട്ടിയും പുണ്യക്കാഞ്ഞുള്ള സെക്ഷനെ കുറിച്ച് വളരെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവർ മോശക്കാരായി. ഇത് പറയാതെ ഒരു ആരും അറിയാതെ സീക്രട്ടിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെല്ലാം പുണ്യാളന്മാർ. എങ്ങനെയാണോ ഇപ്പോൾ കൃഷി പറയണം, ഭയങ്കര മാന്യന്മാരാണ്. സെക്ഷനെ കുറിച്ച് തുറന്ന് പറയുന്നവർ മോശക്കാർ, അത് ആരോടും പറയാതെ ഒളിച്ച് ചെയ്യുന്നവർ മാന്യന്മാർ. നല്ല ഹിപ്പോക്രസിയാണ് പുള്ളി. ഇതിനെ ഹിപ്പോക്രസി ആയിട്ടൊക്കെ അങ്ങ് എടുത്തു വെച്ചേക്കുക. ഇത് ഇങ്ങനെ ഏത് ഏത് വീക്ഷണകോണിൽ നിന്നുമാണ് ഇങ്ങനെ ഇത് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഈ പറയുന്ന മാധവിക്കുട്ടിയായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നു, എടേ അവര് സംസാരിക്കുന്നത് സെക്സിനെ കുറിച്ചാണ്, അല്ലാതെ അവര് വന്നിട്ട് ഇന്ന ആളെ കാണുമ്പോൾ കമ്പിയാകുന്നു അല്ലെങ്കിൽ ഇന്ന ആളെ കാണുമ്പോൾ മൂടാകുന്നു അങ്ങനൊന്നും അല്ല പറയുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഇയാൾ ഇവിടെ വന്നിട്ട് ഒരുമാതിരി ഈ മസാല ബുക്കിനകത്തെ പോലെ വന്നിരുന്ന് സംസാരിച്ച ആർക്കാ ഇഷ്ടപ്പെടുന്നത്? അതാണോ അതാണോ സെക്സ് എഡ്യൂക്കേഷൻ? അതാണോ സെക്സ്? ഇത് ഈ പറയുന്നത് പോലെ സെക്സിനെ കുറിച്ച് ഒരു വിവരവും ബോധമില്ലാത്തവര് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ മറ്റേ ഏപ്പടത്തിലെ വീഡിയോ ആണെന്ന് പറയുന്നത് പോലെ ഉള്ളൂ. അവരൊക്കെ ധാരണ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഏപ്പടം വെച്ചു കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ മറ്റേ 18+ കണ്ടന്റ് ഉള്ള സീനൊക്കെ വെച്ചു കൊടുക്കുന്നതാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്നാണ് ചില വിവരം ഇല്ലാത്തവന്മാരെ ഒരു വാദം. അതുപോലുണ്ട് ഇത്. ഞാൻ സെക്സിനെ കുറിച്ചല്ലേ പറഞ്ഞതെന്ന്, ഇതെങ്ങനെ സെക്സ് ആകും? ഇതൊരിക്കലും സെക്സ് അല്ല, ഇത് കഴപ്പ് അത്രേ ഉള്ളൂ. ഇതിനെ അങ്ങനെ പറയാൻ പറ്റും, സെക്സ് ഇതല്ല. മാധവിക്കുട്ടിയൊക്കെ പറഞ്ഞത് അത് കൃത്യമായ സെക്സാണ്, അല്ലാതെ ഇതല്ല പറഞ്ഞത്. അതുപോലെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് പലർക്കും ഇത് രഹസ്യമാക്കി ചെയ്യാൻ ഒരു കുഴപ്പമില്ല, ഞാൻ പരസ്യമാക്കി പറഞ്ഞാലാണോ പ്രശ്നമെന്ന്. ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ രഹസ്യമാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, പരസ്യമാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാം നമുക്ക് പരസ്യമാക്കാൻ സാധിക്കില്ല. ഇപ്പം ഇങ്ങനെയുള്ള ഫീലിങ്സ് ഹണി റോസിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറിച്ചോ ആർക്കും ഫീലിങ്സ് ഉണ്ടാകാം, അത് ആണിനും ഉണ്ടാകാം പെണ്ണിനും ഉണ്ടാകാം. അതിനെ കുറ്റം പറയാൻ സാധിക്കത്തില്ല, നമ്മുടെ മനുഷ്യ ശരീരം അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആർക്കും ഒരു ഫീലിങ്സ് ഉണ്ടായേക്കാം, ആ ഫീലിങ്സ് എല്ലായിടത്തും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല, അതാദ്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഫീലിങ്സ് ഉണ്ടായി, സ്വാഭാവികം ഉണ്ടാകാം, കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ ഒരു ഫീലിങ്സ് വേറൊരാൾക്ക് വേദനയാകാൻ പാടില്ല, അല്ലെങ്കിൽ വേറൊരാൾക്ക് ബുദ്ധിമുട്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഫീലിങ്സ് വേറൊരാളുടെ അടുത്തേക്ക് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. ഫീലിങ്സ് ഉള്ളിൽ ഉണ്ടാകാം, അതവിടെ തീർന്നു, അത്രയേ ഉള്ളൂ. അതിനെ നമ്മൾ പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കരുത്, അപ്പോഴാണ് പ്രശ്നം. അല്ലെങ്കിൽ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറാൻ ശ്രമിക്കരുത്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഫീലിങ്സ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാകാം, അതിങ്ങനെ കൊട്ടിഘോഷിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ പറയുന്നുണ്ട് പലർക്കും ഇത് രഹസ്യമാക്കി ചെയ്യാം, ആർക്കും പരാതിയില്ലല്ലോ എന്ന്. എടേ, ഈ രഹസ്യമായി ചെയ്യുന്ന ഒരു കാര്യം അത് ആരും ചെയ്തോട്ടെ, ആ ചെയ്യുന്ന കാര്യം തെറ്റാണെങ്കിൽ അത് ഏതെങ്കിലും ദിവസം ഏതെങ്കിലും സമയത്ത് പുറത്ത് വന്ന് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തി തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വിമർശിക്കും. ആരെയും വിമർശിക്കാത്തെ, ആരെയും വിമർശിക്കാത്തെ, എല്ലാവരെയും വിമർശിക്കും. അല്ലാതെ മിണ്ടാതിരിക്കുന്ന ഒരു പരിപാടിയില്ല അതിനകത്ത്. അത് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കാരണം ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു 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 വട്ടമുണ്ട്. ആ വട്ടത്തിൽ നിന്ന് മാത്രമാണ് ഇങ്ങനെ ലോകത്തെ കാണുന്നത്. അല്ലാതെ എല്ലാ മനുഷ്യരെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നില്ല, ഇങ്ങനെ ഇങ്ങനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് എല്ലാ മനുഷ്യരും അങ്ങനെയാണ്, ആ ഒരു മെന്റാലിറ്റിയാണ് ഉള്ളിക്ക്. അത് തെറ്റാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ആറാട്ടണ്ണൻ ഹണി റോസിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. ഏതൊരു പരിപാടിയില്ല അവിടെ ഹണി റോസ് എന്ത് മാന്യമായിട്ട് എഴുന്നേറ്റ് ഇന്ന് കൈയൊക്കെ കൊടുത്ത് പോകുന്നു. ഹണി റോസ് ഒരു വലിയ സെലിബ്രിറ്റിയാണ്. ആറാട്ടണ്ണം വന്നപ്പോഴത്തേക്കിനും അവർ എഴുന്നേറ്റു, ആ റെസ്പെക്ട് ആ ലേഡി കൊടുത്തു. അതാദ്യം മനസ്സിലാക്കണം. എന്നിട്ടാണ് ആ ലേഡിയെ കുറിച്ച് ഇങ്ങനെ വന്നിട്ടുള്ള തോണിവാസ് ഇങ്ങനെ പറയുന്നത്? അതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യമല്ല. ഓക്കെ, എല്ലാവരും പറയാറുണ്ട് ആറാട്ടണ്ണൻ സാധു മനുഷ്യനാണ്. ഓക്കെ, സാധു മനുഷ്യൻ തന്നെ ആയിരിക്കാം, പക്ഷെ ഇന്ന് കേട്ടിട്ട് ഇമാതിരി തോന്നിവാസമാണോ പറയുന്നത്? ഈ ഹണി റോസിന് ഇതൊരു വിഷമമായിട്ട് ഇവർ നാളെ കൊണ്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചീട്ട് കീറും. അന്നേരം ആറാട്ടണ്ണം പറയുകയാണ്, അയ്യോ സാറെ എന്നോടാണ്ട് അവരങ്ങനെ പറഞ്ഞതാണേ, ഇവൻ ഇങ്ങനെ പറഞ്ഞതാണേ, അതാണ് ഞാൻ വന്ന് പറഞ്ഞത്. അതൊന്നും നിയമം എടുക്കത്തില്ല, ഇങ്ങനെയാണോ പറഞ്ഞത് അത് മാത്രമേ എടുക്കത്തുള്ളൂ. പിന്നെ അതിൻ്റെ പുറകെ ഇങ്ങനെ ഉടനെ വരും. ഒരു സ്ത്രീയെ കുറിച്ചാണ് ഏതൊക്കെ വകുപ്പ് ഏതൊക്കെ രീതി വരുമെന്ന് കണ്ടു തന്നെ അറിയണം. ഈ ഒരു വിഷയം ചിലപ്പോൾ ഒരു കേസാകത്തില്ലായിരിക്കാം, പക്ഷെ നാളെ പറയാൻ പറ്റത്തില്ല ഒരു കേസായ എന്ത്. ഓക്കെ, ഇതേ സ്വഭാവം ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, കേസായി ഇങ്ങനെ ചീട്ട് കീറും. അത് ആ ഒരു ബോധം ഇങ്ങനെ എനിക്ക് ഇതിനകത്ത് വേറൊന്നും പറയാനില്ല, എന്തായാലും കഷ്ടമല്ലേ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഇതിൽ തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക. എന്റെ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ.